ഹായ് എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ച് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓണക്കാലമൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു ചെറിയൊരു മേക്കപ്പും പിന്നെ സെറ്റും കൊണ്ട് കൊടുക്കുന്നതും കൂടിയും ഒന്ന് കാണിച്ചു തരാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനൊരു ബേസിക് ഹെയർ ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു തിരുവാതിരക്കളിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലത്തെ ഒരു മേക്കപ്പും കൂടിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മുടി കെട്ടി ഇവിടെ പൂ വെച്ചിട്ടുണ്ട്. ഡാൻസിൻ്റെ പൂവാണ്, എത്ര പേർക്ക് കാണുന്നുണ്ടെന്നറിയില്ല. ബാക്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയ കാരണം അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം മേക്കപ്പിലേക്ക് കടക്കാം. അപ്പോൾ എനിക്കിപ്പം പിമ്പിൾസൊക്കെ വന്നിട്ട് ഒരുപാട് മാർക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കൺസീലർ ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതിനെ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതില്ലെങ്കിൽ ആൾക്കാർ എല്ലാവരും അതും കൂടി ഒന്ന് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കൺസീലർ ശരിക്കും മാർക്കുള്ള സ്ഥലത്താണ് ആക്കേണ്ടത്. പക്ഷേ എനിക്ക് നമ്മൾ കൺസീലർ യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുഖം മുഴുവനെ ആക്കേണ്ടി വരും. കുറേ മാർക്സും പിമ്പിളിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കൊക്കെ ഒന്ന് കാണാത്ത പോലെ ആക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്നാലും കൺസീലർ അതിനെ മുഴുവന് ഒരു കവറേജ് തരില്ല. ഒരു ചെറിയ ഇത് ചെയ്യും. ഇതിപ്പോൾ ഒരു വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി റെഡി ആവാണ്. അപ്പം ഇത് മതി, ക്ലോസപ്പ് ആയിട്ടുള്ളതൊന്നും വരുന്നില്ല. അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്ത് നിങ്ങൾക്ക് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കൈ കൊണ്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു ചെറിയ ഇതുണ്ട്, സ്പഞ്ചിൻ്റെ ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് ഒന്നിതിന് ഒപ്പിക്കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് ഒരു ബി ബി ക്രീമാണ്. അപ്പോൾ ഇത് ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ യൂസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇത് ലൈറ്റ് കവറേജാണ്, ഒരുപാട് ആൾക്കാർക്ക് ഇതുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബി ബി ക്രീം മാത്രമേ കൊടുക്കുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നല്ലോണം എന്താ പറയുക, അപ്പം കൺസീലറിൻ്റെ കണ്ണിൻ്റെ താഴേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ണിൻ്റെ കറുപ്പ് അടിയിലൊക്കെ ഉള്ളവർക്ക് ഞാനിപ്പോൾ കണ്ണട യൂസ് ചെയ്യുന്നുണ്ട്, അത് കാരണം ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് വരാറുണ്ട്. ഇതൊന്ന് നമുക്കിങ്ങനെ കൊടുത്തു നോക്കാം. അപ്പം ബി ബി ക്രീം നല്ലോണം ഇട്ട് കഴിഞ്ഞു, അതിൻ്റെ മേലെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പാക്ട് പൗഡറാണ്, മാറ്റ് ഫിനിഷാണ്, സ്റ്റീം മാറ്റ് റിമ്മലിൻ്റെ. ഇതൊക്കെ അധികം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നുമല്ല. അപ്പം ആർക്കെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് നിങ്ങളുടെ പിന്നെ ഓരോ റേഞ്ചിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാ പ്രോഡക്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങാവുന്നതാണ്. ഞാൻ സാധാരണ മേബലിൻ യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് റിമ്മലും മാറി ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. സ്പെഷ്യലി ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല കുറേ നേരം ഇത് സ്റ്റേ ചെയ്യുന്നുണ്ട്. ബ്ലഷാണ്. ഓക്കെ, ഇപ്പം ഞാൻ ബ്ലഷിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരായാലും ബ്ലഷൊന്നും ഉണ്ടാവില്ല, അപ്പം നല്ല ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്താലോ. അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇത് റിമ്മലിൻ്റെയാണ്, ലിപ്സ്റ്റിക് 47 ആണ് കേട്ടോ നമ്പർ. അപ്പോൾ അതൊരു സാറ്റിൻ ഫിനിഷുള്ള ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര നല്ല ബ്ലഷാണ്. എനിക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ മുഖത്തിനെതാ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഞാൻ കുറച്ച് നല്ലോണം ബ്ലഷ് ഇടുന്ന ആളാണ് കേട്ടോ, എല്ലാവരും ഇത്ര ഇടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു
ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റോ മേക്കപ്പ് പ്രൊഫഷണലോ ഒന്നുമല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യാറുള്ള ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇതിൽ ഞാനങ്ങനെ ഇവിടുന്ന് മേലേക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് നമ്മുടെ ഹൈലൈറ്റർ. അപ്പോൾ അത് ഞാനിവിടെ ഇങ്ങനെ കണ്ണിൻ്റെ താഴെ കൊടുക്കും. ഒന്ന് മൂക്കിന് ഒന്ന് വരച്ചു കൊടുക്കും. ഈ ഭാഗത്ത് വി ഭാഗത്ത് ഇവിടെ ഒരു വി പോലെ ഇത്രയും കൊടുത്തതിന് ശേഷം ഇതിനെ വെച്ച് വീണ്ടും ഒന്ന്, അപ്പോൾ ഒരു മുഖത്തിന് നല്ലൊരു ചെറിയൊരു തിളക്കം കിട്ടിയ പോലെ തോന്നും. അടുത്തത് നമ്മുടെ ഐബ്രോ ആണ് ചെയ്യാൻ പോകുന്നത്. അത് മിലാനിയുടെ ഒരു ബ്രോ ലൈനർ. എനിക്ക് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ ശ്രമിക്കാം. നല്ലൊരു സംഭവമാണ്, എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. സ്റ്റേ പുട്ട് ബ്രോ കളർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വരയ്ക്കാനുള്ള ബ്രഷും പിന്നെ ഫില്ല് ചെയ്യാനുള്ള ബ്രഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പം ഈ കൊറോണ സമയമൊന്നുമായിട്ട് ത്രെഡിങ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിലും പൊതുവെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വേറെ മിററൊന്നും വെച്ചിട്ടില്ല, ക്യാമറയുടെ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത് കാരണം തന്നെ എനിക്ക് കറക്റ്റ് ആണോ ഇല്ലേന്ന് ഇത്ര ഷുവർ ഇല്ല കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ ഒന്നിങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഭാഗമല്ലേ അത് വെച്ച് ഒന്ന് മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും. ഈ ഒരു പുരികത്തിൻ്റെയും ഈ ഒരു പുരികത്തിൻ്റെയും ഷേപ്പിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നമുക്കിതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ പുരികം അത്യാവശ്യം വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, സോ സെയിം ഷെയ്ഡ് നമുക്ക് ഈ ഒരു ചീക്സിനും കണ്ണിൻ്റെ അവിടെയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ലിപ്സ്റ്റിക് എടുത്തിട്ട് കണ്ണിൻ്റെ മേലെയും കൂടി കൊടുക്കുകയാണ്. ക്യാമറയെ കാണുമ്പം ഒരുപാട് മേക്കപ്പായിട്ട് തോന്നും, പക്ഷേ ഇത്ര തന്നെ നേരിട്ട് കാണുമ്പം തോന്നില്ല. ഞാൻ ഒരു നാച്ചുറൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺവെൻഷൻ കൊടുക്കുക. അത് കുറച്ച് സ്മജിയുന്നതാണ് ഹിമാലയയുടെ, ബട്ട് കുറച്ച് നാച്ചുറൽ ആയാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്.
കണ്ണെഴുതിയതിന് ശേഷം ഞാൻ സ്മജ് ചെയ്യാതിരിക്കാനായിട്ട് ചെറുതായിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇവിടെ ഇങ്ങനെ പൗഡർ പോലെ ഒന്നിങ്ങനെ ജസ്റ്റ് കൊടുക്കും. ഐലൈനറും ഈ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ലോങ് ആയിട്ടുള്ള കാരണം ഇടാൻ ഈസി ആയിരിക്കും, ചിലർക്ക് അല്ലാത്തതായിരിക്കും സൗകര്യം. ഇനി അടിയിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുക്കാവുന്നതാണ് ഫില്ല് ചെയ്തിട്ട്. നമുക്ക് മസ്കാര യൂസ് ചെയ്യാം. ഇത് മാക്കിൻ്റെ മസ്കാരയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. പിന്നെ ഞാൻ ഡാൻസ് ഒക്കെ കളിക്കാൻ തിരുവാതിര കളിക്കാൻ പോകുന്ന കാരണം ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഒരു പിങ്കിഷ് പിങ്കിഷ് കളർ. വേറൊരു ലിപ് ലൈനർ കൂടി കൂടി ഇടാം. സോ ഇത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇതാണ് കളറ്.